मे भीष्णुय मदेवाः भद्रं पश्येमाक्षिभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवागुंसस्तनूभिः वशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति न स्तार्क्ष्यो वरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः। ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. യജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാകും സസ്തനൂഭിഹി വ്യശേമ ദേവഹിതം യദായുഹു. അവിടം വരെയാണ് എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണ്. അപ്പോൾ ആദ്യ ഭാഗത്ത് ഓരോ ഇന്ദ്രിയങ്ങളുടെയും ദേവന്മാരോട് ഭാരതീയ ചിന്തയനുസരിച്ച് കണ്ണിൽ കണ്ണിന് കാഴ്ചയായിത്തീരുന്ന, ചെവിക്ക് കേൾവിയായിത്തീരുന്നത്, അതിലൊരു ജ്ഞാനശക്തി ഇരിക്കുന്നത് കൊണ്ടാണ്. ചെവി ഉള്ളതുകൊണ്ടോ കണ്ണുള്ളതുകൊണ്ടോ കാണാനാവില്ല. എന്നാൽ അതിൻ്റെ ജ്ഞാനശക്തി സജീവമായിരുന്നാൽ കേൾക്കുകയും കാണുകയും ചെയ്യാം. ആ ശക്തിവിശേഷത്തെ ദിവധാതുവിൽ നിന്നുണ്ടാകുന്ന പ്രകാശിപ്പിക്കുന്നത്, പ്രകാശിക്കുന്നത് എന്ന അർത്ഥത്തിൽ ദേവനെന്ന് പറയും. ആ ദേവന്മാരോട്, ഇന്ദ്രിയങ്ങളെയും ദേവന്മാർ എന്ന് വിളിക്കാറുണ്ട്, ആ ദേവന്മാരോട് പ്രാർത്ഥിക്കുകയാണ്. ഭദ്രമായി കാണണം, ഭദ്രമായി കേൾക്കണം, ഭദ്രമായി സ്പർശിക്കണം. പ്രഥമമല്ല ന്യായത്തിൽ ചെവിയുടെയും കണ്ണിൻ്റെയും കാര്യം പറയുന്നതിലൂടെ ഇതര ഇന്ദ്രിയങ്ങളുടെയെല്ലാം കാര്യം പറയുന്നു. സ്ഥിരങ്ങളായ സുദൃഢങ്ങളായ അവയവങ്ങളോടും ശരീരങ്ങളോടും കൂടി, മൂന്ന് ശരീരമാണ് ഉള്ളത്, അതുകൊണ്ടാണ് തനൂഭിഹി. ശരീരങ്ങളോടും കൂടി, അവയവങ്ങളും ശരീരങ്ങളും ഉള്ളവനായിട്ട്, തുഷ്ടുവാംസഹ സ്തുതിക്കുന്നവരായിട്ട്, സന്തോഷിക്കുന്നവരായിട്ട്, ദേവഹിതത്തിനായിക്കൊണ്ട് എത്രയായുസ്സുണ്ടോ അത്രയും കാലം ഞങ്ങൾ പ്രവേശിക്കുമാറാവട്ടെ. ഇവിടം വരെയാണ് എടുത്തത്, എങ്കിലും പുതിയ ആളുകളുള്ളത് കൊണ്ട് സംക്ഷിപ്തമായി ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. വൈദികർ നിശ്ചയിച്ചിട്ടുള്ളത് 100 മേലാണ്. 100 വയസ്സ് കഴിഞ്ഞുള്ള മരണങ്ങളെല്ലാം കാലമരണങ്ങളും 100 വയസ്സിന് മുമ്പുള്ള മരണങ്ങൾ അകാല മരണങ്ങളുമാണ്. വേദങ്ങളെടുത്താൽ ഋഗ്വേദം, യജുർവേദം, അഥർവവേദം ഇവയെ വെച്ച് നാം പഠിക്കുന്നു എങ്കിൽ ഒരിക്കലും 100 വയസ്സിന് മുമ്പ് മരിക്കരുതെന്ന് തന്നെയാണ്. ആയുസിനെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങളെല്ലാം എപ്പോഴെങ്കിലും മൃത്യു വഴിയിൽ വരുന്നു എങ്കിൽ പർവ്വതമെടുത്ത് തടയാനാണ് വേദം അനുശാസിക്കുന്നത്. പ്രായമായ ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ അതിൽ പ്രായം കുറഞ്ഞയാൾ മരിക്കാൻ പാടില്ല. ഇങ്ങനെയെല്ലാം അവർ നേരത്തെ തന്നെ ആശംസകൾ നൽകുന്നുണ്ട്. വിവാഹാദികളിൽ ശതം ജീവ എന്ന ഋക്ക് തന്നെയുണ്ട്. 100 ശരത്കാലം ജീവിക്കാനാണ് ആ ഋക്കിൻ്റെ അർത്ഥം തന്നെ. ശരദശതം പശ്യേമ ശരദശതം
പുഷ്യേമ ശരദശതം ഭൂയേമ ശരദശതം ഭൂയാശ്ച ശരദശതാത് തുടങ്ങിയ ആശംസകളും ഉണ്ട്. ആ നിലയിലെല്ലാം നോക്കിയാൽ വൈദികർ ഈശ്വരഹിതമായി ഈശ്വര നിശ്ചിതമായി എത്ര ആയുസ്സുണ്ടോ അത്രയും കാലം ആ ദേവതയെ സ്തുതിക്കുന്നവരായിട്ട് സന്തോഷിക്കുന്നവരായിട്ട് ഞങ്ങൾ ആയുസ്സിലേക്ക് പ്രവേശിക്കുമാറാവട്ടെ. ഇത്രയാണ് നമ്മൾ എടുത്തു തീർന്നത്. ഇനി ബാക്കി സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ വൃദ്ധശ്രവാഹ ഇന്ദ്ര നഹ സ്വസ്തി. വൃദ്ധശ്രവനായ ഇന്ദ്രൻ ഇതന്ദ്രോ നാമ ഇന്ദ്ര ഇതന്ദ്രമായിട്ടുള്ളത് ഇന്ദ്രിയങ്ങൾക്ക് അധിപതിയായിട്ടുള്ളത് മനസ്സ്. മനസ്സാണ് ഇന്ദ്രൻ. ആ മനസ്സ് നമുക്ക് സ്വസ്തിയെ പ്രദാനം ചെയ്യട്ടെ. ഇന്ദ്രൻ വൃദ്ധശ്രവനാണ്. മനസ്സ് കേട്ട് വാർദ്ധക്യം വന്നതാണ്. ജന്മജന്മാന്തരങ്ങളെയും കൊണ്ട് അനേക ജന്മങ്ങളിലൂടെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ മൂന്ന് ശരീരങ്ങളുണ്ട്. അതിനെയാണ് സുദൃഢങ്ങളായ അവയവങ്ങളോടും ശരീരങ്ങളോടും കൂടി തനൂഭിഹി അംഗൈഹി അംഗങ്ങളോടും തനുക്കളോടും കൂടി തനുശരീരം മൂന്ന് ശരീരം തന്നെ ഒരാൾക്കുണ്ട്. ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ലൗകിക ജീവിതത്തിൽ ഒരു ശരീരത്തിന് മാത്രമേ ഉള്ളൂ, അത് ഈ സ്ഥൂല ശരീരത്തിനാണ്. ജീവിത ദർശനങ്ങളിൽ ഒന്നിലും സ്ഥൂല ശരീരത്തിനല്ല മുഖ്യ പങ്കുള്ളത്, സൂക്ഷ്മ ശരീരത്തിനാണ്. ജാഗ്രത്തിൽ അല്പമാത്രമായി പങ്കുവഹിക്കുന്നതാണ് സ്ഥൂല ശരീരം. നമ്മൾ ശ്ലോകമെടുക്കുമ്പോൾ മനസ്സിലാവും, അതിനകത്തതാണ് ചർച്ചാ വിഷയം. സ്വപ്നാദികളെല്ലാം കാണുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. ജാഗ്രത്തിലും സുഷുപ്തിയിലും ഒരുപോലെ കലർന്നു നിൽക്കുന്നത് സൂക്ഷ്മ ശരീരമാണ്. ആ സൂക്ഷ്മ ശരീരവും ഗാഢമായ സുഷുപ്തിയിലേക്ക് നാം വഴുതി വീഴുമ്പോൾ കാരണശരീരത്തിലാണ്. ഏത് സങ്കല്പവും ഏത് കർമ്മവും ഏത് ജീവിത ആയോധനത്തിൻ്റെ ഭാഗധേയങ്ങളും അതിൻ്റെ കാരണരൂപത്തിലിരിക്കുന്നത് സുഷുപ്തിയിലാണ്. അതും ഗാഢമായ സുഷുപ്തിയിലാണ്. ഒന്നും അറിയാതെ ഉറങ്ങുന്ന അറിവുകൾ മുഴുവനിരിക്കുന്നത് അവിടെയാണ്. അത് നമ്മൾ മുമ്പോട്ട് കാണും, മുമ്പോട്ട് പഠിക്കാനുണ്ട്, അപ്പോൾ പഠിച്ചാൽ മതി. എങ്കിലും ഓർത്തു വയ്ക്കേണ്ടത് ആ സുഷുപ്തിയെ നിലനിർത്തുന്ന കാരണശരീരവും അതിൽ നിലകൊള്ളുന്ന സ്വപ്ന ശരീരവും അതിനകത്തൊതുങ്ങി വരുന്ന ജാഗരിതമുള്ള സ്ഥൂല ശരീരവും എന്ന് മൂന്ന് ശരീരങ്ങളോടു കൂടിയതാണ് ഞാൻ, എല്ലാ വ്യക്തിയും അതെ. ആ ശരീരങ്ങളെല്ലാം സുദൃഢങ്ങളും ശോഭായമാനങ്ങളും ആയിരിക്കേണ്ടതാണ്. ജാഗ്രത ശരീരം മാത്രമേ മനുഷ്യൻ നോക്കാറുള്ളൂ. ജാഗ്രത്തിലെ ഓരോ അനുഭവത്തോടും ചേർന്ന് സ്വപ്നമുണ്ട്. സ്വപ്ന ശരീരത്തെയും ജാഗ്രത് ശരീരത്തെയും
സുഷുപ്ത ശരീരത്തെയും സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കാരണശരീരത്തെയും ചേർത്ത് വെച്ച് വ്യക്തികൾ പഠിക്കാറില്ല. അത് ചേർന്നാണ് ഒരുവൻ്റെ ആരോഗ്യം കണക്കാക്കേണ്ടത്. ഈ രണ്ട് ശരീരങ്ങളെ മാനസിക രോഗം, അപസ്മാരം മുതലായവയൊക്കെ വരുമ്പോൾ ഡോക്ടർമാർ പരിഗണിക്കും. എല്ലാ രോഗങ്ങളിലും പരിഗണിക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ എല്ലാ വീക്ഷണങ്ങളിലും പരിഗണിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിലാകെ പരിഗണിക്കേണ്ടതാണ്. പക്ഷെ പരിഗണിക്കാറില്ല. യാതൊരുവൻ്റെ മൂന്ന് ശരീരങ്ങളും ആരോഗ്യപൂർണമായിരിക്കുന്നുവോ അവനുള്ളതാണ് ആനന്ദം. അതിൽ മൂന്നിലും കലർന്നു നിൽക്കുന്നത് പ്രാണനാണ്. ജാഗ്രത്തിലേക്കും സ്വപ്നത്തിലേക്കും വ്യാപിച്ചു നിൽക്കുന്നത് മനസ്സാണ്. ജാഗ്രത്തും സ്വപ്നം തന്നെയാണ്. വ്യാപകമായ മനസ്സാണ് ഒരു ശരീരം പോകുമ്പോൾ അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുവാൻ ലിംഗശരീരത്തിലൂടെ കൂടെ പോകുന്നത്. അനേക ജന്മ സംസിദ്ധങ്ങളായ സ്മൃതികളെ മുഴുവൻ സൂക്ഷിക്കുന്നത് ഈ മനസ്സാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, സങ്കല്പവികൽപാത്മകമായ മനസ്സ്, ചിന്തനകർത്തൃവായ ചിത്തം, നിശ്ചയാത്മികയായ ബുദ്ധി, അഹമെന്ന് പറയുന്ന അഹങ്കാരം, ഇത്രയും ചേർന്നതാണ് അന്ധകരണം. ആ കൂട്ടത്തിലെ കേട്ട് പഴകിയവൻ, ഒട്ടേറെ കേട്ടവൻ, മനസ്സിൻ്റെ കുഴപ്പമാണ്, ചെവിയും ഒക്കെ കേൾക്കുകയും കണ്ണ് മുതലായവ കാണുകയും ചെയ്യുന്നു എങ്കിലും അതിൽ സങ്കല്പവും വികൽപ്പവും ഉണ്ടാക്കുന്നത് മനസ്സാണ്. ഏത് ശബ്ദത്തിലും മനസ്സിന് സങ്കല്പമുണ്ട്. ഏത് രൂപത്തോടും ചേർത്ത് വച്ച് പൂർവാനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിന് സങ്കല്പമുണ്ട്. ഏത് സ്പർശത്തിനും മനസ്സ് സങ്കല്പിക്കും. എല്ലാ സങ്കല്പവും മനസ്സിൻ്റെത് കാണുന്നത് പോലെയല്ല. രണ്ടു പേർ ഒരേ വസ്തുവിനെ കണ്ടിട്ട് ഒരേ തരത്തിൽ ഒരിക്കലും സങ്കല്പിക്കുന്നില്ല. ശാസ്ത്രമായാലും സാങ്കേതിക വിദ്യയായാലും ചുറ്റും കാണുന്ന വസ്തുജാലങ്ങളായാലും നിറമായാലും കണ്ണിന് പ്രത്യക്ഷമാകുന്ന ചുമപ്പും വെള്ളയും പച്ചയും തുടങ്ങിയ നിറങ്ങൾ എല്ലാവരും കണ്ടിട്ട് ചുമപ്പ് കണ്ട് ചുമപ്പെന്ന് പറയുമ്പോഴും അതിൻ്റെ സാമാന്യ അർത്ഥത്തിൽ ചുവപ്പ് കണ്ടു എന്നല്ലാതെ, വെള്ളയെ കണ്ടു എന്നല്ലാതെ, രണ്ടുപേരും കണ്ട വെളുപ്പും രണ്ടുപേരും കണ്ട ചുമപ്പും ഒന്നു തന്നെയായിരിക്കുമോ എന്നറിയാൻ നമുക്ക് പഠനങ്ങളില്ല. സഹജമായി ഒരേ നിറമാണ് രണ്ടുപേരും കണ്ടതെന്ന് പറയുമ്പോഴും കാഴ്ചയുടെ സൂക്ഷ്മതലങ്ങളിൽ സങ്കല്പം അതിന് ഭേദമുണ്ടാക്കുന്നുണ്ട്. ഒരേ വസ്തുവിൽ രണ്ടുപേരുടെയും രണ്ട് അനുഭവങ്ങളോടുകൂടിയ മനസ്സ്, പൂർവ സങ്കല്പങ്ങളുള്ള മനസ്സ്, രണ്ട് തരത്തിൽ കാഴ്ചയെ വ്യവച്ഛേദിച്ചാണ് ഉൾക്കൊള്ളുന്നത്.
ഇതുകൊണ്ടാണ് ലോകത്ത് ഇത്രയേറെ ദർശനങ്ങളും മതങ്ങളും തത്വങ്ങളും ഉണ്ടായത്. എത്ര മനുഷ്യരുണ്ടോ അത്രയും സങ്കല്പം ഉണ്ടാവും. അതിൽ സാമാന്യേനയുള്ള മനസ്സിൻ്റെ സങ്കല്പവും ചേർച്ചയും അനുസരിച്ച് യോജിക്കും. കുറേ കാര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ ശാസ്ത്ര സാങ്കേതികങ്ങളായ കണ്ടെത്തലുകളോട് ഒരാൾ യോജിക്കുമ്പോൾ അതിലെ കുറേ കാര്യങ്ങളോട് വിയോജിക്കും. അതിന് വിപരീതങ്ങളായ ദർശനങ്ങളിലെയും ചിലതിനോട് അയാൾ യോജിക്കും, ചിലതിനോട് വിയോജിക്കും. ഇങ്ങനെ കലർന്ന കാഴ്ചപ്പാട് മാത്രമാണ് ഈ ലോകം. അങ്ങനെയുള്ള മനസ്സ് ശാന്തമായിരിക്കുകയും അത് സങ്കല്പ വികൽപ്പങ്ങളില്ലാതിരിക്കുകയും ചെയ്താൽ മാത്രമേ ആരോഗ്യവും ആനന്ദവും ലഭിക്കുകയുള്ളൂ. ആരോഗ്യവും ആനന്ദവും വേണമെങ്കിൽ സങ്കല്പങ്ങളും വികൽപ്പങ്ങളും മാറണം, മനസ്സ് ശാന്തമാകണം. ഇന്ദ്രൻ സ്വസ്തിയെ പ്രദാനം ചെയ്യണം. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇതന്ത്രമായത് മനസ്സ്. മനസ്സ് സ്വസ്തിയെ പ്രദാനം ചെയ്യണമേ. എൻ്റെ മനസ്സ്, എൻ്റെ മനസ്സാണ് ഈ ലോകത്തിലെ കുണ്ടാമാണ്ടികളൊക്കെ ഉണ്ടാക്കുന്നത്. സങ്കല്പങ്ങളെ കൊണ്ട് സഹസ്രഭഗനാകുന്നതും സഹസ്രാക്ഷനാകുന്നതും മനസ്സു തന്നെയാണ്. മനസ്സ് താഴ്ന്ന ലോകങ്ങളിലേക്ക് സങ്കല്പങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹസ്രഭഗനായിത്തീരുന്നു. അതാണ് പുരാണങ്ങളിലെ കഥ. ഇന്ദ്രൻ ഗൗതമഭക്തിയെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് വരുമ്പോൾ ഗൗതമൻ വേഗത്തിലോടുന്നവൻ എന്നും അർത്ഥമുണ്ട്. ചന്ദ്രൻ അഹല്യ അഹസു ലയിക്കുന്നവൾ, അങ്ങനെയാണ് ആ വൈദിക മന്ത്രം. അതിൻ്റെ വ്യാഖ്യാനമാണ് രാമായണത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അഹസ ലയിക്കുന്നത് രാത്രിയിലാണ്. മനസ്സ് ഇരുളിലാണ്ടുപോയാൽ അതിന് സഹസ്രഭഗത്വമുണ്ടാവും. അതേ മനസ്സ് ശാപമോക്ഷം ലഭിച്ചാൽ അതേ മനസ്സ് ഉയർന്നാൽ സഹസ്രാക്ഷത്വവും ഉണ്ടാവും. സദാ സർവദാ മനസ്സ് താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ആയിരം കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ എല്ലാം കാണാൻ കഴിവുള്ളതായി മനസ്സിനെ ഉയർത്തിയവരുമുണ്ട്. മനസ്സാണ് ബന്ധമുണ്ടാക്കുന്നത്, മനസ്സാണ് മോക്ഷവും തരുന്നത്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. അതുകൊണ്ട് ഈ മനസ്സ് നന്നായാൽ മാത്രമേ എല്ലാ പ്രശ്നവും തീരൂ. മനസ്സാണ് ദ്രവ്യങ്ങൾ മുഴുവൻ, വേറിട്ടൊരു ദ്രവ്യവുമില്ല. മനസ്സിൻ്റെ സങ്കല്പങ്ങളിൽ കാമവും കാമത്തിൽ നിന്ന് കർമ്മവും കർമ്മത്തിലൂടെ ദ്രവ്യവും ഉളവാകുന്നു. മനസ്സു തന്നെയാണ് ദ്രവ്യം. മനസ്സാണ് കാമം, മനസ്സാണ് കർമ്മം, മനസ്സാണ് ദ്രവ്യം, വേറിട്ട് ദ്രവ്യങ്ങളില്ല. അതുകൊണ്ട് മനസ്സ് എങ്ങനെയോ അങ്ങനെയാണ് ലോകം. മനസ്സിൻ്റെ അനുകൂല ഭാവം സുഖമാണ്,
മനസ്സിൻ്റെ പ്രതികൂല ഭാവം ദുഃഖവുമാണ്. സുഖദുഃഖങ്ങളെന്ന് രണ്ടാണ് അവിടെ തിരിയുന്നത്. ഒന്ന് മനസ്സിൻ്റെ അനുകൂല ഭാവം, ഒന്ന് മനസ്സിൻ്റെ പ്രതികൂല ഭാവം. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. എവിടെയാണ് മനസ്സ് അനുകൂലമാകുന്നത്, എവിടെയാണ് മനസ്സ് പ്രതികൂലമാകുന്നത്? എളുപ്പത്തിൽ പറയാനാവില്ല. ഒരാൾക്ക് അയാളുടെ വിജയത്തിലായിരിക്കും മനസ്സ് പ്രതികൂലമാകുന്നത്, മറ്റൊരാൾക്ക് വിജയത്തിലായിരിക്കും മനസ്സ് അനുകൂലമാകുന്നത്. ഒരാൾക്ക് ദാരിദ്ര്യത്തിലായിരിക്കും മനസ്സ് അനുകൂലമാകുന്നത് ഭൗതികമായ, ഒരാൾക്ക് ഭൗതികമായ സമ്പത്തിലായിരിക്കും മനസ്സ് അനുകൂലമാകുന്നത്. ധരിച്ചിരിക്കുന്നത് പൊതുവെ സമ്പത്തിൽ അനുകൂലവും ദാരിദ്ര്യത്തിൽ പ്രതികൂലവുമെന്നാണ്, ശരിയല്ല? ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ചില മനസ്സുകൾക്ക് സമ്പത്തിലാണ് മനസ്സ് പ്രതികൂലമാവുന്നത്, അനുകൂലമാവുന്നില്ല. സമ്പത്ത് വരുമ്പോൾ വല്ലാത്ത ദുഃഖമുള്ള ആളുകളുണ്ട്. വിചിത്രമാണ് ഈ ലോകം. മനസ്സിനെ നമുക്ക് പൂർവ്വനിശ്ചയത്തിലൊന്നും പെട്ടെന്ന് പെടുത്താൻ പറ്റില്ല, വർത്തമാനത്തിലും പെടുത്താൻ പറ്റില്ല. ചിലപ്പോൾ മനസ്സ് ഭൗതികങ്ങളായ നാശനഷ്ടങ്ങളിലാണ് ആനന്ദിക്കുക. ചിലപ്പോൾ മനസ്സ് കയ്യിലുള്ളത് എടുത്തെറിയുമ്പോഴാണ് ആനന്ദിക്കുന്നത്. ചിലപ്പോൾ മനസ്സ് ആഹരിക്കുമ്പോഴാണ് അനുകൂലമായി സുഖിക്കുന്നത്. ചിലപ്പോൾ ആഹാരം വെടിയുമ്പോഴാണ് മനസ്സ് അനുകൂലമാവുന്നത്. ആഹരിച്ചാൽ അനുകൂലമാകും എന്നെല്ലായ്പ്പോഴും എല്ലാവരെയും ചേർത്ത് വെച്ച് തീരുമാനിക്കാനാവില്ല. എങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ആലോചിച്ചു നോക്കി ശരിയാണെങ്കിൽ മാത്രം തലകുലുക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടാവുമോ? മനസ്സ്, നമ്മൾ പൊതുവെ വിചാരിക്കുക നല്ലപോലെ ആഹാരം കഴിച്ചാൽ മനസ്സ് അനുകൂലമാകുമെന്നാണ്. എല്ലായ്പ്പോഴും എല്ലാവരും അങ്ങനെയല്ല. സമ്മതിച്ചു? അപ്പോൾ ആഹരിച്ചാൽ അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. നല്ല ദൃശ്യങ്ങൾ കണ്ടാൽ, സൂര്യോദയം, സൂര്യാസ്തമയം, ഇവയൊക്കെ എല്ലാവരെയും ആനന്ദിപ്പിക്കും എല്ലായ്പ്പോഴും. അസ്തമയ സൂര്യനെ നോക്കി സൂര്യൻ്റെ അസ്തമയത്തിൽ നിന്ന് തൻ്റെ അസ്തമയം മനസ്സ് സങ്കല്പിച്ചു പോയാൽ അസ്തമയം ദുഃഖമായി, ശരിയല്ല? ശരിയല്ല. പോയി നോക്കിയിരിക്കുകയാണ്, സൂര്യൻ അസ്തമിക്കുന്നതാണ് കാണുന്നത്. ഇതുപോലൊരു അസ്തമനം എനിക്കുമുണ്ട് എന്ന് സങ്കല്പിച്ചാൽ കോശ കോശാന്തരങ്ങൾ ആ മനസ്സിൻ്റെ ഒറ്റ ചിന്തയിൽ നിന്ന് അസ്തമയത്തിനുള്ള മേഘങ്ങളെ ശരിപ്പെടുത്തുകയായി. എന്നാൽ ഉദയമായി കളയാം രാവിലെ എന്ന് വിചാരിച്ചു, അത് കണ്ടു നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ശത്രുവിൻ്റെ ഉദയവും അവൻ്റെ ആഗമനത്തോടെ തൻ്റെ അസ്തമയവും സങ്കല്പിച്ചാൽ ദുഃഖമായി, ശരിയല്ല?
ഈ മനസ്സ് വളരെ കുണ്ടാൻ വേണ്ടിയുള്ളതാണ്. ഇതെങ്ങനെയാണ് ഓരോ സമയവും ചിന്തിക്കുക എന്ന്, എന്തെങ്കിലും നിശ്ചയമുണ്ടോ? ഇല്ല. ഇതുകൊണ്ട് അനുകൂലമാകുമെന്ന് വിചാരിച്ച് കുട്ടിക്കാലത്ത് വളരെ ഇഷ്ടമുള്ളൊരു പലഹാരം ഉണ്ടാക്കി അമ്മ മകന് കൊടുക്കാൻ പോവുക. ഇപ്പോഴും ഞാൻ ആ ഇച്ചിരി പോന്ന ചെക്കനാണെന്നോർത്ത ഇതും വാരി വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചായിരിക്കും അടി തുടങ്ങുന്നത്. ശരിയല്ല, ഞാൻ വളർന്നൊന്നും അറിഞ്ഞില്ലേ? ശരിയല്ല. ശിവൻ പഴയ ഓർമ്മയിലേക്ക് ഒരു പലഹാരമൊക്കെ കണ്ടാലെന്നാണ് അമ്മ വിചാരിച്ചത്. നേരെ തിരിഞ്ഞിരിക്കുകയാണ്, പ്രതികൂലമായി. ഓ, എന്നാൽ ഇനിയിപ്പം അടുത്തോണേ മുതിർന്നിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച് അടുത്ത പ്രാവശ്യം കണ്ടപ്പോഴേക്ക് മുതിർന്നവന് വേണ്ടുന്ന സാധനമൊക്കെ ഉണ്ടാക്കി. മോനെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് പുതിയൊരു സ്ഥലം കണ്ടിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് ആ മുതിർന്നവർക്ക് പറ്റിയ സാധനമൊക്കെ ശരിപ്പെടുത്തി വെച്ചു. അമ്മയുടെ അടുക്ക് വരുമ്പം ഞാൻ കുട്ടിയാകാൻ വന്നതാണെന്നറിയാതെ അന്നത്തെ ദിവസം നേരെ തിരിഞ്ഞാണ്. വല്ല വല്ല നിയമമുണ്ടോ ഇതിന്? എപ്പോഴാണിത് അനുകൂലമായ അറിവാകുന്നത്, എപ്പോഴാണ് ഇത് പ്രതികൂലമായ അറിവാകുന്നത്? മനസ്സിൻ്റെ കാര്യത്തിൽ ഒരു നിശ്ചയമില്ല. ആരുടെ മനസ്സ്, ആരുടെ ഇന്ദ്രൻ സ്വസ്ഥനാകുന്നുവോ അവിടെ സങ്കല്പങ്ങളും വികല്പങ്ങളും അനുകൂലങ്ങളും പ്രതികൂലങ്ങളും ഇല്ല. എപ്പോഴാണിനി അനുകൂല വേദനീയവും പ്രതികൂല വേദനീയവും വരുന്നത്? നിശ്ചയില്ലെന്ന് നിങ്ങൾ പൊതുവെ സമ്മതിച്ചു. എന്നാലും എന്തെങ്കിലും നിശ്ചയമുണ്ടോ? മനസ്സ് കാണുന്ന വസ്തുക്കളിൽ, വസ്തുക്കളെല്ലാം ചുറ്റുമുണ്ട്. രണ്ടുപേര് ഒരു കടയിൽ കയറി. എന്താ ഉള്ളതെന്ന് ചോദിച്ചു. രാവിലെ കയറിയാൽ കാണാം. പഴയ കാലത്താണ് ഇത് നല്ല രസമുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഇതിനെപ്പറ്റി വലിയ വിവരമില്ല. പഴയ കാലത്ത് കടയിൽ കയറി ചോദിച്ചു, ചേട്ടാ പുട്ടുണ്ടോ? ദോശയുണ്ട്. കടയിലിരിക്കുന്ന മാനേജർ, ചേട്ടാ പുട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഇഡ്ഡലി ഉണ്ട്. അല്ല ചേട്ടാ പുട്ടുണ്ടോ എന്ന്. ഉപ്പുമാവുണ്ട്. ഇങ്ങനൊരു 5-6 സാധനം പറഞ്ഞു. ആ ദിവസം അവിടെ പുട്ടുണ്ടാക്കിയിട്ടില്ല. പക്ഷേ അയാൾ ഒരിക്കൽ പോലും ഇല്ല എന്നുള്ള പദം ഉപയോഗിച്ചില്ല. വീണ്ടും അവൻ ചോദിച്ചു, പുട്ടുണ്ടോ? ഇറങ്ങി വേറെ കടയിൽ പോവും. ഇനി താൻ ഇറങ്ങിവിടുന്ന പോ, സ്ഥലം വിട്. എന്താ ചേട്ടാ പുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ പോരെ. അതാ പറഞ്ഞത്, താൻ വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കുക, ചേട്ടൻ എന്താ ചൂടാകുന്നത്? ചൂടായതല്ല, നീ പോയി വേറെ എവിടെയെങ്കിലും ചോദിക്കും. അപ്പം പോയി കഴിയുമ്പോൾ തിരിഞ്ഞ് ബാക്കിയുള്ളവരോട് സൗമ്യമായി പറയും, ഏതൊന്നും അവനില്ലെന്ന് കേൾക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുകയാണ് രാവിലെ. ആ മൈൻഡ് ഒരിക്കലും നെഗറ്റീവായി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായില്ല? ഇത് പഴയ ആളുകൾക്ക് നിർബന്ധമാണ്. അങ്ങനെ കണ്ടിട്ടില്ല. ഏ, വീടുകളിലും ഉണ്ട്. ഉള്ളത് എന്ത്? ഇല്ലാത്തതിനെ അന്വേഷിക്കുന്നൊരു മനസ്സുണ്ട്. എന്തില്ലാതിരിക്കുന്നുവോ, എന്തപ്രാപ്തമായിരിക്കുന്നുവോ അതിനെ അന്വേഷിക്കുന്ന ഒരു മനസ്സുണ്ട്. ചിലരുടെ മൈൻഡ് അങ്ങനെയാണ്. ചിലരുടെ മനസ്സ് എന്തുണ്ടായിരിക്കുന്നുവോ അതിൽ ധനാത്മകമായി കൂടുന്നു. ചിലരെന്തില്ലാതിരിക്കുന്നുവോ അതിൽ അന്വേഷിക്കുന്നു. ഉള്ളതിലൊന്നും സുഖമില്ല. 10 കറിയും ചോറും വെച്ചാൽ എല്ലാം ചകഞ്ഞു നോക്കിയിട്ട് അവസാനം ചോദിക്കും, ഒരു മുളക് പൊട്ടിച്ചിട്ടില്ല.
ഉള്ളതൊന്നും പിടിക്കാതെ വരിക. ഇങ്ങനൊരു മൈൻഡുണ്ട്. എങ്ങനെയാണ് ഈ മനസ്സുണ്ടാകുന്നത്? അനുകൂലവും പ്രതികൂലവുമായ അറിവ് മനസ്സിൽ രണ്ടായി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സു പുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം. ദു പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി ദുഃഖം എന്നാണ് അവർ നിർവചനം പറയുക. മുമ്പ് ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ഇന്ന് മുമ്പിൽ വരുന്ന കാഴ്ചയും കേൾവിയും എല്ലാം അനുകൂലമായി തീരുള്ളൂ. ആ വഴിയിൽ പോകുന്നവർക്ക് വളരെ കുറച്ച് മതി ലോകം വെട്ടിപ്പിടിക്കാൻ. ആ പുണ്യമുള്ളവന് വെറും കൈ മതി. പുണ്യമുള്ളവന് രാഷ്ട്രം വെട്ടിപ്പിടിക്കാനൊരു നാവ് മതി. ആയുധങ്ങളൊന്നും വേണ്ടി വരില്ല. പൂർവ പുണ്യവും പൂർവ പാപവുമാണ് മനസ്സിനെ വികലമാക്കുന്നത്. ഇപ്പൊ വൈകല്യങ്ങൾ പോകാൻ ഇന്ന് പുണ്യത്തിലേക്ക് പോയാൽ മതി. അതിന് മനസ്സ് അനുവദിക്കണം. അനുവദിക്കാതെ പുണ്യത്തിലേക്കും പാപത്തിലേക്കും പോകാൻ പറ്റില്ല. മനസ്സാണ് അതിൻ്റെ അളവ് പോൽ. അതുകൊണ്ട് മനസ്സിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മനസ്സേ മനസ്സാണ് കോശ കോശാന്തര പ്രകൃതങ്ങളിലെല്ലാം ഇരുന്ന് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ വേദനകളും യാതനകളും അറിവും അറിവില്ലായ്മയും എല്ലാം മനസ്സാണ്. മനസ്സല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ആ മനസ്സിനോട് പ്രാർത്ഥിക്കുക, മനസ്സേ അല്ലയോ ഇന്ദ്ര എനിക്ക് സ്വസ്തി അരുളയണമേ. ആധുനികരും ഈ വഴിയിൽ അല്പം പഠിച്ചിട്ടുണ്ട്. വൈദിക സംസ്കൃതി മനസ്സിനെ ഇങ്ങനെ കാണിച്ചുവെങ്കിൽ ആധുനികരും മനസ്സിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആധുനിക കവയിത്രിയായ സുഗതകുമാരിയും പറഞ്ഞിട്ടുണ്ട്, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം. ആശുപത്രി പോയി കിടക്കുകയാണ്, ആരോ പറഞ്ഞു ആ അവയവം കളയാം, എന്നെ പേടിക്കാമൊന്നുമില്ല. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കിടക്കുന്നയാൾ ഓർക്കുകയാണ് പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. എൻ്റെ മനസ്സെൻ്റെ കൂടെയില്ലേ, കേടായത് കളഞ്ഞാൽ ബാക്കി കേടാക്കാൻ എൻ്റെ മനസ്സ് കൂടെയുണ്ട്. ഇത് ചില അമ്മമാരെ നോക്കിയാലറിയാം, അവർ ഈ കുമ്പളങ്ങയും വെള്ളരിക്കയൊക്കെ കൃത്യമായി മുറിച്ചെടുത്തിട്ട് എടുത്തു വെക്കാൻ നേരത്ത് പുറത്തുനിന്ന് വേലക്കാരോ മറ്റുള്ളവരോ കൊച്ചമ്മേ അത് കേടൊന്നും വരികയില്ല നിൻ്റെ നാക്കുകൊണ്ട് പറയണ്ട കമത്തിയോടെ വെക്കും. അടുത്ത ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ അറ്റത്തുനിന്ന് ഒരല്പം ചെത്താനേ ഉണ്ടാവുള്ളൂ, ഒട്ടും കേടായിട്ടുണ്ടാവില്ല. ആ മുറിഞ്ഞിരുന്നത് കൊണ്ട് മാത്രം ചെത്തിക്കളയുക. ഇവരെ ഒട്ടും കളയണ്ട. എന്നാൽ ചിലർ ചെത്താൻ എടുക്കുന്നതിന് മുമ്പ് മുറിച്ചു കഴിഞ്ഞാൽ കേടാവും. മുറിച്ചു ബാക്കിയോടെ വെച്ചു, രാവിലെ എടുത്തു നോക്കുമ്പോൾ അത് തൈര് പോലെ ആയിട്ടുണ്ടാവും. എടുത്തു ദൂരെ കളയും. അവിടെ ആ ദ്രവ്യം കേടായത് മനസ്സതിൽ അർപ്പിച്ചിട്ടാണ്.
അറിവ് കൂടുന്തോറും ഈ ഋണാത്മകമായ ഭാവന കൂടും. ചില ആളുകൾ അരിയൊക്കെ വെച്ചാൽ വൈകുന്നേരം വരെ ഇരിക്കും, അത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെള്ളം ഒഴിക്കണ്ട, കേടാവൂല എന്ന് പറഞ്ഞ് വെറുതെ അടച്ചു വെക്കുകയുള്ളൂ, കേടാവില്ല. ചിലർ വെച്ചാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ കേടാവും. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അതോ ഞാൻ ഉണ്ടാക്കി പറയുകയാണോ? ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അനുഭവം ഉണ്ടോ? ഇല്ല. ശരിയാണോ? അല്ലെങ്കിൽ പറയണം, സ്വാമി കൽപ്പിതമായി പറയുന്നു എന്ന് തോന്നരുത്. അല്ല, സത്യമാണ്. അപ്പൊ ജീവിതത്തിൽ മനസ്സാണ് അതിനെ കേടാക്കുന്നത്. അമ്മയും അമ്മമ്മയും ഒക്കെയുള്ളൊരു വീട്ടിലൊരു കുഞ്ഞു വളരുമ്പോൾ അതിൻ്റെ കാലിനൊരു ഞൊണലോ വർത്തമാനം പറയാൻ ഒരു വലിച്ചിലോ കൈക്കൊരു മൂവ്മെൻ്റ് ഇല്ലായ്മയോ ഒക്കെ വന്നാൽ പഴയ ആളുകൾ തെരുതര പറയും, അവൻ വർത്തമാനം പറഞ്ഞു കൊടുക്കും, അവൻ നടക്കും, അവൻ ഓടിക്കോടും. പുതിയ പെണ്ണുങ്ങളാണെങ്കിൽ പറയും, ശരിയാകുമെന്ന് തോന്നുന്നില്ല, അതുപോലെ വരും. ശരിയല്ല. കാരണം വൾക്കുമാർക്ക് പുണ്യമില്ല. ഈ വേഷം കെട്ടി നടക്കാനല്ലാതെ അല്പം പോലും പുണ്യം സമ്പാദിച്ചിട്ടില്ല. പറയുന്നത് ഇഷ്ടപ്പെടുവോ? ദേഷ്യം വരില്ലേ? ദേഷ്യം വരില്ലേ? ശരിയാണോ ഞാൻ പറയുന്നത്? പനി വന്നാൽ മതി കുഞ്ഞിന്. പഴയ അമ്മമാരാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇത്ര ബഹളമൊന്നും വെക്കാനില്ല. പടിഞ്ഞാറ് കാറ്റ് വന്നു എന്നും പറഞ്ഞ് ഇത്ര ബഹളം ഉണ്ടാക്കണ്ടായില്ല. ഇതങ്ങ് പോകും, 1 മിനിറ്റ് ഇരിക്കും കുഞ്ഞെ. അവരുണ്ടെന്ന് ഒരു ചരട് കൊണ്ടെന്ന് ഓതി എന്ന് പറഞ്ഞൊരു കെട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒരു കുരുമുളക് ഉപ്പും കൂടെ കൂടി ഒന്ന് വലിച്ച് 2 വായിക്കോട്ടായൊക്കെ വിട്ടിട്ട് ഓ കൊതിയാന്ന് പറഞ്ഞ് വായിലിട്ട് കൊടുക്കും. ബസ്, കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഇല്ല. തലയൊക്കെ മുറിഞ്ഞൊരു 6 സ്റ്റിച്ചിന് വകയുള്ളതാണെങ്കിൽ കുറെ കാപ്പിപ്പൊടി വരിയിടും. കണ്ടിട്ടില്ല, കാപ്പി തിളപ്പിച്ചുകൊണ്ടിരിക്കുക, കുറെ കാപ്പിപ്പൊടി ആയിരിക്കുന്നത്, അത് തലയിലേക്ക് വരിയിടും. ഇന്ന് നാളെയും കുളിക്കണ്ടറാന്ന് പറയും. നുണയല്ലേ ഞാൻ പറയുന്നത്? അനുഭവമില്ല. ഒരുപാട് ഇവിടെ ഉണ്ടെന്നാ പറയും. ചിലർ പഞ്ചസാരയിടും, ചിലർ കാപ്പിപ്പൊടിയും വരിയിടും, ചിലർ തെങ്ങിൻ്റെ മുരി കൊണ്ടുവന്നിട്ട് പൊത്തി വെക്കും. ഒരു തെങ്ങിൻ്റെ മടലേന്നൊരു മുരി ചരണ്ടിയിട്ട് അത് കൊണ്ടുവന്ന് പൊത്തി വെക്കും. കാലിലൊക്കെ വലിയ മുറിവാണെങ്കിൽ പറയും, എടാ ഒന്ന് മൂത്രം ഒഴിച്ചാൽ മതി, അതെല്ലാം പോകുമെന്ന് പറയും. സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇന്നാണെങ്കിൽ 4 ഇഞ്ചക്ഷൻ, 1 ATS, 16 സ്റ്റിച്ച്, അത് കഴിഞ്ഞ് അത് പഴുത്ത എറണാകുളമായി വികൃതമായി. ശരിയല്ല, ശരിയല്ല. ഞാൻ പറയുന്നത് അപ്പം നിങ്ങളുടെ മനസ്സ് പുണ്യത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. ആധുനിക തലമുറയുടെ ആധുനിക തലമുറ സത്യത്തിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഴയ ആളുകൾ സത്യം പറഞ്ഞവരാണ്, അവരുടെ വാക്കിനെ പ്രകൃതി അംഗീകരിച്ചു. പഴയ ആളുകൾ വിനയാന്വിതരായിരുന്നു, അവരുടെ മനസ്സിൻ്റെ സങ്കല്പനങ്ങൾ സത്യമായി. പഴയ ആളുകൾ ധർമ്മബോധമുള്ളവരായിരുന്നു, അവർ സങ്കൽപ്പിച്ചത് നടന്നു. നിങ്ങൾക്ക് വിദ്യാഭ്യാസം വന്നു,
ധർമ്മം പോയി, സത്യഹൃദങ്ങൾ മാറി, പാപം കൂടി, സങ്കല്പങ്ങളും തീരുമാനങ്ങളും പിഴച്ചു. Am I right? ശരിയല്ല. മനസ്സാണ് ഇത് മുഴുവൻ. ഈ മനസ്സാണ് സ്വസ്ഥമാവേണ്ടത്. എൻ്റെ മനസ്സെ അധിദേവനായ ഇന്ദ്ര, നീയാണ് എൻ്റെ സ്വസ്തിയുടെ അവസാനത്തെ വാക്ക്. നീ എനിക്ക് സ്വസ്തി അരുളേണമേ. മനസ്സ് ശാന്തമായാൽ, വൃത്തികൾ ഒടുങ്ങിയാൽ എല്ലാം ശാന്തമായി. മനസ്സാണ് ബന്ധം. എല്ലാ ബന്ധങ്ങളും മനസ്സിൻ്റെ സങ്കല്പങ്ങളിലാണ്. എല്ലാ ബന്ധമോചനവും മനസ്സിലാണ്. മനസ്സോ അതകത്തുമാണ്, പുറത്തുമാണ്. കാണുന്ന എല്ലാം മനസ്സിലാണ്. ഒട്ടേറെ വസ്തുക്കൾ ലോകത്തുണ്ട്, മനസ്സുള്ളത് മാത്രമേ കാണൂ, മനസ്സില്ലാത്തത് കാണില്ല. ഇവിടെ വന്ന് നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ ക്ലാസ്സിലിരുന്നത് എന്നൊക്കെ എല്ലാവരും അറിയില്ല. ഇതിൽ കുറച്ച് പേരെ ഓരോരുത്തരും അറിയും. അവരുടെ മനസ്സ് പങ്കെടുത്തവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചിലരുടെ മനസ്സ് പങ്കെടുക്കുക, ആ മൂലയ്ക്ക് ഒരു തടിച്ചയാളിരുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് മനസ്സ് പങ്കെടുക്കുക. പേരൊന്നും ചോദിച്ചില്ലെങ്കിൽ ശരിയല്ല. അങ്ങേയറ്റത്ത് ഒരു വെളുത്ത ഷർട്ടിട്ടയാളുണ്ടായിരുന്നില്ലേ, അപ്പോൾ അയാളുടെ ഷർട്ട് ഇതെല്ലാം മനസ്സിലുണ്ട്. ചോദിച്ചും പരിചയപ്പെട്ടില്ല. എന്നാൽ കാണാത്ത ഒട്ടേറെ ആളുകളുണ്ട്. 30-40 പേരിരിക്കുന്ന ഒരു സ്ഥലത്ത് അവരെ എല്ലാവരെയും നമ്മൾ കാണുന്നില്ല. ശരിയല്ല, ശരിയല്ല. അപ്പം മനസ്സ് ചുറ്റും കാണുന്നത് ചിലതാണ്, കേൾക്കുന്നതെല്ലാം മനസ്സ് സ്വീകരിക്കുന്നില്ല. എല്ലാ സ്പർശവും മനസ്സറിയുന്നില്ല. അപ്പോൾ ഈ മനസ്സിനൊരു സെലക്റ്റീവ് സ്ട്രക്ചറലിസം ഉണ്ട്. എൻ്റെ മനസ്സ് സെലക്റ്റീവാണ്. ഏത് വാക്കിനെ പിടിച്ച് വഴക്കുണ്ടാക്കണം എന്നെനിക്ക് എൻ്റെ മനസ്സിനറിയാം. മനസ്സിലായില്ല. ഏത് വാക്ക് പിടിച്ചു വേണം സമാധാനിപ്പിക്കാനെന്നും എൻ്റെ മനസ്സിനറിയാം. ശരിയല്ല. ഏത് വാക്കിൽ തൂങ്ങിയാൽ നഷ്ടം വരുത്താമെന്ന് എൻ്റെ മനസ്സിനറിയാം. ഏത് വാക്കിൽ കയറിപ്പിടിച്ച് എല്ലാം നശിപ്പിക്കണമെന്നും എൻ്റെ മനസ്സിനറിയാം. മനസ്സിൻ്റെ വിഭൂതികൾ ഒട്ടേറെയാണ്. ഞാൻ അവസാനം പറഞ്ഞവല്ലോ മനസ്സിലായോന്ന് എനിക്കറിയില്ല. കുടുംബത്തെ സ്വസ്ഥത മുഴുവൻ ഭാര്യയും ഭർത്താവും വർത്തമാനം പറയുമ്പോൾ അതിൽ നിന്ന് സെലക്റ്റീവായി ഒരാൾ ഒരു പദത്തെ പിടിച്ചാൽ പിടിമുറുകും തോറും അടി കൂടും. ശരിയല്ല. കൃത്യമായി അറിയാം ഈ വാക്കിൽ പിടിച്ചാൽ ഉള്ള സ്വസ്ഥത മുഴുവൻ കളയാമെന്ന്. കൃത്യമായി പിടിക്കുന്നവൾക്കും പിടിക്കുന്നവനും കൃത്യമായി അറിയാം. ശരിയല്ല. അറിയാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. എത്ര ദൂരം കറങ്ങിയാലും ഏത് വാക്കിൽ പിടിച്ച് അത് ശാന്തമാക്കാമെന്നും കൃത്യമായി അറിയാം. റൈറ്റ്. ഒരു സന്ദർഭത്തെ കലുഷിതമാക്കാനുള്ള വാക്കുകളെ വാക്കുകളുടെ സമുദ്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്താൽ
ആ രംഗം കലുഷിതമാക്കാനും താൻ ഉദ്ദേശിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കാനും വളയ്ക്കാനും തകർക്കാനും കഴിയും. റൈറ്റ്. ഏത് തകർച്ചയിലും ഒരു വാക്കിനെ അതിൻ്റെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്താൽ ആ കൂട്ടത്തിലിരിക്കുന്നവരെ മുഴുവൻ ശാന്തമാക്കാനും കഴിയും. ശരിയല്ല. ഏതു വാക്കിനെ പിടിച്ച് പാപലോകങ്ങളിലൂടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് പാപപങ്കിലമായ മനസ്സാണ്. ഏതു വാക്കിനെ ആസ്പദമാക്കി ശാന്തിയുടെ തുരുത്തിലെത്തണമെന്ന് തീരുമാനിക്കുന്നത് പുണ്യം നിറഞ്ഞൊരു മനസ്സാണ്. മനസ്സിൻ്റെ പുണ്യപാപങ്ങളാണ് ഈ ലോകങ്ങളിലെ നന്മതിന്മകൾ അത്രയും. സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ടാകുമെന്ന് ബൈബിളും പറയുന്നു. മനസ്സിൽ, ഹൃദയത്തിൽ, ഹൃദന്തം, ഹൃദയം, ഹൃന്മാനസം, മന എന്ന് കോശാന്തരം, അതെല്ലാം മനസ്സു തന്നെയാണ്. ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. നല്ല മനസ്സിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ് പൗരാണികരുടെ അറിവിൻ്റെ ലക്ഷ്യം. അതിഭീകരവും ഗർത്തങ്ങൾ നിറഞ്ഞതും ദോഷപങ്കിലവും പാപപൂരിതവുമായ മനസ്സിൻ്റെ ഉടമകളാവുക എന്നുള്ളതാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആധുനിക വിദ്യാഭ്യാസ ലക്ഷ്യം മനസ്സിനോട് ബന്ധപ്പെട്ടതേയല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഏഴയലത്ത് പോലും മനസ്സില്ല. വിദ്യാഭ്യാസ സന്ദേശങ്ങളിലെങ്ങും മനസ്സ് പങ്കുവഹിക്കുന്നേയില്ല. റൈറ്റ്. അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം നേടുന്നതോടെ ശാന്തി അകലെയാവുന്നു. സംശയമുണ്ടെങ്കിൽ പറയാം. എങ്ങനെ ചെല്ലുന്നിടമെല്ലാം അശാന്തമാക്കാമെന്നാണ് ഭൗതിക വിദ്യ ആദ്യം പഠിപ്പിക്കുന്നത്. ഇത് വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മൂമ്മമാർക്കറിയായിരുന്നു ഈ മനസ്സിൻ്റെ കളി. മനസ്സാണെന്നവരറിഞ്ഞിരുന്നു. മനസ്സാണ് സുഖമെന്നറിഞ്ഞിരുന്നു. മനസ്സാണ് ദുഃഖമെന്നറിഞ്ഞിരുന്നു. പാപസഞ്ചയങ്ങളായ മനസ്സുകളോട് കൂടിയവരെ കാണുമ്പോഴേ അവർ തിരിച്ചറിഞ്ഞിരുന്നു. വീട്ടിലെ അമ്മമാർ തിരക്കേറിയ പണികൾക്കിടയ്ക്ക് സൊള്ളാനും വർത്തമാനം പറയാനും വരുന്ന സ്ത്രീകളെ അകലെയെന്ന് കണ്ടാൽ തന്നെ അതുവരെ പണി ചെയ്ത് വിശ്രമിച്ചിരിക്കുകയാണെങ്കിലും ഉടനെ പുല്ല് പറിക്കാനോ ഉടനെ ഓലമിടയാനോ ഉടനെ എന്തെങ്കിലും പണിക്കോ ആ സ്ത്രീ ഒരുങ്ങുമായിരുന്നു. വീടുകളിൽ കണ്ടിട്ടില്ല. ഇവരെത്തി വർത്തമാനം പറയാൻ തുടങ്ങുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കാത്ത പോലെ മടഞ്ഞുകൊണ്ട് ആന്ന് മൂളിക്കൊണ്ടിരിക്കും. ഓ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നു, ഇത് തീർത്തില്ലേ, പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കുമായിരുന്നു. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. നാളെ പുട്ടല്ല, നാളത്തേക്ക് ഇഡലിക്ക് അരച്ചിട്ടുണ്ട്.
എന്നാലും വേണ്ടില്ല, വെള്ളത്തിലിട്ട് അരിയെടുത്ത് ഇടിച്ചേക്കാം, അവൾ വരുന്നുണ്ട്. ശരിയല്ല, കണ്ടിട്ടില്ല? അവർക്ക് കൃത്യമായി അറിയാം. മനസ്സ് നല്ലതല്ലാത്ത ഒരാളിൻ്റെ സമ്പർക്കം, അയാളുടെ ദുഷ്ടമായ മനസ്സ് ഒതുങ്ങിക്കൂടിയ വാക്കുകൾ, അയാളുടെ മനസ്സിൻ്റെ ഇരുണാത്മകത പേറുന്ന നോട്ടം, അയാളുടെ മനസ്സിൻ്റെ ഇരുണാത്മക കോടികൾ നിറഞ്ഞിരിക്കുന്ന സ്പർശനം, ഇവയെല്ലാം ദ്രവ്യത്തെ തന്നെ നശിപ്പിക്കുമെന്ന് ആ കൂട്ടർ അറിഞ്ഞിരുന്നു. ഇതൊന്നും നിങ്ങൾക്ക് അനുഭവമില്ല. ആ കാലങ്ങളിലെ ഒരു പ്രാർത്ഥനയായത് ഇന്നത്തതല്ല. എൻ്റെ മനസ്സ് സ്വസ്ഥതയുടെ കേന്ദ്രബിന്ദുക്കളിൽ നിന്ന് യാതൊരു കാറ്റുമെറ്റിളകിയാടരുതെന്ന്, എൻ്റെ മനസ്സ് സ്വസ്ഥതയുടെ ഭാവതലങ്ങളിൽ നിന്ന് ഋണബദ്ധമായ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കരുതെന്ന്, എൻ്റെ മനസ്സെ നീ സ്വസ്ഥതയെ വിട്ടുകളഞ്ഞ് അസ്വസ്ഥതയുടെ ആന്ദോളനങ്ങളിൽപ്പെട്ട് ആടിയുലയരുതെന്ന്, ഇവിടെ പ്രാർത്ഥിക്കുന്നത് മനസ്സിനോടാണ്, മനസ്സിൻ്റെ അതിദേവതയായ ഇന്ദ്രനോടാണ്. ഹേ ഇന്ദ്ര, എനിക്ക് സ്വസ്ഥതയെ പ്രദാനം ചെയ്യണമേ, എൻ്റെ മനസ്സ് ഇളകാത്തതാകായിരിക്കണമേ. ഒരു വാക്ക് മതി ഇതൊന്ന് ഇളകാൻ. ശരിയല്ല, ഒരു നോട്ടം മതി. ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വഴി നടക്കുമ്പോൾ എതിരെ വരുന്ന സൈക്കിളുകാരനോ നടന്നു വരുന്നവനോ നോക്കി, എന്താടാ നോക്കിയത്? അപ്പോൾ അവനുടനെ പറയും, കണ്ണുണ്ടായിട്ട്. കണ്ണുണ്ടേ നീ നോക്കൂ അല്ലേ? ശരിയല്ല, ഒരു വാക്ക് മതി. ഇപ്പം ഞാനും നിങ്ങളൊരു 10 പേരൂടെ പോയാൽ മതി, അവൻ വെറുതെ ഒന്ന് പാടിയാൽ മതി. ഏതോ സിനിമയിലെ ഒരു പാട്ട്, പൂച്ച 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 സന്യാസി, ടി മതി. കൂടെയുള്ളവനവൻ്റെ കുത്തിന് പിടിക്കാൻ ഓടിക്കഴിഞ്ഞു. ശരിയല്ല, സ്വാമിയാരൊന്ന് കണ്ണുരുട്ടി നോക്കി അല്ലേ. നമ്മുടെ സ്വാമിയെ വിളിച്ചിരിക്കുന്നു, ഇത് ഹിന്ദുക്കൾക്ക് മുഴുവൻ അപമാനമായിരിക്കുന്നു. ശരിയല്ല, ഏതാ ഇവൻ്റെ വീട്, ഇവൻ ഏതാ തീയിടുക? ശരിയല്ല, ഒരു വാക്കിൽ നിന്ന് ചലിക്കാവുന്ന സാമിത്തമേ നമുക്കുണ്ടാവും. പക്ഷെ അവനെ നരച്ചിരിക്കുന്നുണ്ടാവും, ഇയാൾ ഇത് തന്നെയാണല്ലോ എന്നോർത്ത്. മനസ്സിലല്ലേ, പെട്ടെന്ന് പ്രതികരിച്ചല്ലോ. വിളിച്ചപ്പോൾ അതിനനുസരിച്ച് എന്തോന്ന് വിളിയേക്കണമെങ്കിൽ മനസ്സിലായില്ല. അങ്ങനെയല്ല, ഒരുത്തം കയറി ദുഷ്ടാന്ന് വിളിച്ചാൽ ഉടനെ എന്നെ നീ വിളിച്ചോന്ന് ചോദിച്ച് പ്രതികരിക്കണമെങ്കിൽ അടിയിൽ നിന്ന് എന്നെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. ശരിയല്ല, അങ്ങനെയല്ലേ, അങ്ങനെയല്ല. ഓ, നിങ്ങളാരും അങ്ങനെയല്ല. ഞാനിങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുത്തം നമ്മുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒരു ചീത്ത വിളിച്ചാൽ ഉടനെ നമ്മുടെ ശിരാകൂടങ്ങളിലൊക്കെ ഒരു ചലനമുണ്ടാവുകയും അത് എന്നെ തന്നെയാണെന്ന് തീരുമാനിക്കുകയും, അവൻ ഭയം കൊണ്ട് നിങ്ങളെയല്ല വിളിച്ചത്, ഞാൻ ചുമ്മാ ഒരു പാട്ട് പാടിയതാണെന്ന് പറഞ്ഞാലും അങ്ങനെ ചുമ്മാ ഒന്നും പാടിയതല്ല, എന്നെ തന്നെയാണ്. അപ്പോൾ ആർക്കാ അറിയാവുന്നേ? ശരിയല്ല, നിങ്ങൾ ഈ വകുപ്പിലൊന്നും പെടുകയില്ല. ശരിയല്ല, അപ്പൊ എന്നെ കൃത്യമായി എനിക്ക് അറിയാം, 100% അറിയാം. അപ്പൊ ഈ ലോകത്ത് നോക്കുക, മനുഷ്യൻ മനുഷ്യനെ കാണുമ്പോൾ ഒരു വാക്ക്, ഒരു ദൃഷ്ടി, ഒരു വാക്ക്, ഒരു സ്പർശനം,
ഈ മനസ്സെന്തെല്ലാം കുണ്ടാമാണ്ടികളിൽ ചാടും. കുഴപ്പമില്ല, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ലിയുദം, നിങ്ങളിരുന്നതിൻ്റെ കൂടെ കളിക്കാതിരുന്നാൽ മതി. അവർ കളിക്കുകയോ ചിരിക്കുകയോ പിള്ളേരല്ലേ, പോട്ടെ, അവരെ അങ്ങ് വിട്ടാൽ മതി. അവർ കുറച്ച് കഴിയുമ്പോൾ വളരെ ശാന്തമായിരുന്നുള്ളൂ. കാരണം നിങ്ങളെല്ലാം ഒരു സ്വാമിജിയെ ശ്രദ്ധിക്കുകയും അതിൻ്റെ നടുക്ക് വന്നിരുന്ന് അവരുടെ കുട്ടിത്തത്തെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് തോന്നൂല്ലേ? അത് കുട്ടിത്തമാണ്. അതിടയ്ക്കൊന്ന് അംഗീകരിച്ച് കഴിയുമ്പോൾ അവർക്കും ഇഷ്ടമായി. അതിന് പകരം ഇപ്പോൾ അവരെ തല്ലിയാൽ നാളെ അവരിൽ വളർന്നു വരാവുന്ന എല്ലാ നന്മകളെയുമാണ് നിങ്ങൾ തല്ലി ഒതുക്കുന്നത്. എന്തിനാ ഇത്രയും പേരുടെ മുമ്പിൽ നിങ്ങളുടെ കുട്ടിയാണെന്നും അതുകൊണ്ട് കുട്ടികൾ അനുസരണയുള്ളവരായിരിക്കണമെന്നും നിങ്ങളുടെ ബോധതലങ്ങളിൽ പെരുമാറണമെന്നും ഒക്കെയുള്ള സങ്കല്പത്തിൽ നിന്നാണ്. ആ ദുരഭിമാനം വേണ്ട. ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിള്ളേരൊക്കെ എല്ലാവരുടെയാണ്. ലിയുദം, നിങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചിരിച്ച് വളർന്നതാണ്. ഇന്ന് ഗതികേട് നിങ്ങളുടെ ഈ സിറ്റി സംസ്കാരത്തിൽ ഒരു കുഞ്ഞിനും കളിക്കാൻ പോലും പറ്റുകയില്ല. ശരിയല്ല, എൻ്റെ മുമ്പിലെത്തുമ്പോഴെങ്കിലും അതൊന്ന് കളിച്ചില്ലെങ്കിൽ അതിൻ്റെ പാപം ഞാൻ പേറണം. നിങ്ങളോ ഒരുപാട് പാപം മേടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ശരിയല്ല. അതുകൊണ്ട് പിള്ളേരുടെ കളിയൊന്നും എൻ്റെ ഏകാഗ്രതയെ ഭഞ്ജിക്കില്ല. നിങ്ങൾ കൂടെ കളിച്ചാൽ സംഗതി പെശകാവും. അപ്പോൾ ഈ പിള്ളേർക്കും അറിയാം, കാരണം വെച്ചാൽ തല്ലുകൊള്ളാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം. കാരണം പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേരെപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ അമ്മയുടെ മടിയിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. ഓടി അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലും. കാരണം ഒരു ആശ്വാസമുള്ള ഒരേ ഒരു സ്ഥലം, ലോകത്തിലെ ഏറ്റവും സ്നേഹവും സുരക്ഷിതത്വവുമുള്ള മടി അമ്മയുടെ മടിയാണ്. ലോകത്തിലെ ഏറ്റവും വിശാലമായ ഇരിപ്പിടം അമ്മയുടെ അംഗതലമാണ്. അത്രയും വിശാലവും സുരക്ഷിതവും ആനന്ദപൂർവകവുമായ ഒരംഗതലമില്ല. അന്ന് പിള്ളേരൊക്കെ കളിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അമ്മയോടാണ് പറയുക, ഒന്ന് പറയണം, അച്ഛൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കാൻ പോവാണ്. അച്ഛൻ വന്നാൽ ഒരു ഭീകര ജീവിയാണ്. അതുകൊണ്ട് അച്ഛൻ അവിടുന്ന് വരുന്നുണ്ടെങ്കിൽ അമ്മ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. അപ്പോൾ അമ്മമാർ വിളിച്ച് പറയും, ഡോ അച്ഛൻ. അപ്പോൾ ഇവൻ കളിയൊക്കെ നിർത്തി ഒന്ന് ചമ്പറും അടിഞ്ഞൊക്കെ ഇരുന്ന് നാമം ജപിക്കുകയോ പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ എല്ലാവരും വയസ്സായവർ അല്ലേ, പ്രായമായവർ, അങ്ങനെ തന്നെ അല്ലായിരുന്നു. ഒന്ന് അമ്മയായിരുന്നു ഒരാശ്രയം. അച്ഛൻ തല്ലിയാലും രണ്ട് തല്ല അമ്മയാണ് വാങ്ങിക്കുക, നമ്മൾ കൊള്ളണ്ട. മറിഞ്ഞും തിരിഞ്ഞും കെട്ടിപ്പിടിച്ചും ഒക്കെ എൻ്റെ കുഞ്ഞിനെ തല്ലിക്കൊല്ലരുതെന്ന് പറഞ്ഞ് വെള്ളം വെച്ച് രണ്ടടിയൊക്കെ മേടിക്കുന്ന അമ്മയാണ്. അമ്മ മേടിക്കുന്നതുകൊണ്ട് കൂടുതൽ ദുഃഖം ഉണ്ടാകും, നന്നാവുകയും ചെയ്യും. അന്ന് ചോറ് വാരി കൊടുക്കുന്നതും അമ്മയാണ്. ഒരു ആറേഴ് വയസ്സ് വരെ ഇങ്ങനെ പെരക്കൂറ്റുമൊക്കെ കൊണ്ടു നടന്ന് ചോറൊക്കെ വാരിക്കൊടുത്ത് കാക്ക, പൂച്ച, പട്ടി, അതൊക്കെ അമ്മ തന്ന ആഹാരത്തോടൊപ്പം മനസ്സിൽ കുറിച്ച രൂപങ്ങൾ എന്നും ഏത് പേപ്പറിലും വരയ്ക്കാം. മനസ്സിലായില്ല, അമ്മയാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ എ ഫോർ ആപ്പൽ, ബി ഫോർ ഭീമ എന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കുകയല്ല. അത് പതിയില്ല. ഇത് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദത്തിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് അമ്മമാരാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ ഗതികേട് എന്താണെന്ന് വെച്ചാൽ, ഈ ചോറ് വാരി കൊടുക്കുന്നതും പാൽപ്പൊടി പാലിൽ കലക്കി കൊടുക്കുന്നതും ഒക്കെ അച്ഛനാണ്. അതുകൊണ്ട് പിള്ളേർക്ക് ആകെ ഒരു ആശ്രയവും പലയിടത്തും അച്ഛനാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരജീവി വടിയൊക്കെ ആയിട്ട് 24 മണിക്കൂറും പോലീസ് മുറയിൽ നിന്ന് നടക്കുകയാണ്. ശരിയല്ല, ശരിയല്ല. താൻ തലകുലിക്കുന്നത് ശരിയാണെന്നോ അല്ലെന്നാ? അത് ശരി. അപ്പം മിക്കവാറുമൊക്കെ അല്ലെന്ന് പറഞ്ഞത് ആദ്യത്തെ കുലുക്ക് ശരിയാണെന്നും രണ്ടാമത്തത് പേടി കൊണ്ട് അല്ലെന്നും. സ്വാമി രണ്ടർത്ഥത്തിലും എടുത്തോളാം.